നമ്മൾ ടീസർ ഇറക്കുമ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ പേജിൽ കൂടെ ഇടാൻ നിൽക്കുള്ളൂ ഒരു ആലോചനയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ പുള്ളിക്കാരനെ ഇവിടെ വിളിച്ചിട്ടുണ്ടേ ചേട്ടൻ ആർക്കും അങ്ങനെ പിടികൊടുക്കാത്ത ആളാണ്. മുപ്പത് വയസ്സായുള്ളൂ, പക്ഷേ ഈ താരചാടിയൊന്നും ഇല്ലാതെ സാധാരണ പോലെ ഇറങ്ങി നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും വീഡിയോ കാണാം, അത് വൈറലാകുമ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത്. സിനിമയായിട്ട് ഒരു രീതിയിലും കാണാൻ പറ്റാത്തൊരു മനുഷ്യനാണ്, ഒരു റിയൽ ലൈഫ് ചാർലി എന്നൊക്കെ പറയാം. ഒരുപാട് യാത്രയും ചെയ്ത് ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ട്. ഒരു സാധാരണ ലൈഫാണ്, നമ്മൾ ഇപ്പോഴും ട്രാവൽ ചെയ്യുന്നതൊക്കെ അങ്ങനെ മറ്റേ താമസിക്കുന്ന ഹോട്ടല്, പുള്ളിക്ക് ആ ലൈഫ് സ്റ്റൈലാണ് ഇഷ്ടം. ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഫോട്ടോസ് ഒക്കെ അയച്ചു, ഓക്കെ അപ്പോൾ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ആൾക്കാരെ പരിചയപ്പെടുകയും പ്രോപ്പർ ട്രാവലേഴ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അവർ കമ്പനിയൊക്കെ താനേ കണ്ടുപിടിക്കില്ല, അവരെ പോലെയുള്ള ആൾക്കാരെ അവർ കണ്ടുപിടിക്കില്ലോ. ഇപ്പം മല കയറാൻ പറഞ്ഞാൽ പോലും ആ മൂന്നരയ്ക്ക് മല കയറും. ഇപ്പം 4 മണിക്ക് അത് മല കയറിയിട്ട് നമ്മൾ 5 മണിക്ക് ഷൂട്ടെന്ന് പറഞ്ഞാൽ അവൻ 3:30 മണിക്ക് എണീച്ച് അവിടെ മേക്കപ്പ് ഇട്ട് നിൽക്കും. അവൻ്റെ പ്ലാൻ മാത്രം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവന് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ പോലും അവൻ കമ്മിറ്റ് ചെയ്യണമെന്നില്ല. ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കാട്ടിക്കൂട്ടുകളൊന്നും ഇല്ലാത്ത അവന് വേണ്ടിട്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അവൻ. അവന്റെ ലൈഫ് സ്റ്റൈൽ അവനായിട്ട് തീരുമാനിച്ചത്. ലാസ്റ്റ് ഷോട്ട് എടുത്തിട്ട് പാക്കപ്പ് വിളിക്കാൻ തോന്നുന്നില്ല, കാരണം അതോട് തീർന്നില്ല. അങ്ങനെ ഒരു പടം കൂടെ അവൻ്റെ കൂടെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം. അദ്ദേഹത്തിനെ പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിലെ ഈ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്, എനിക്ക് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഐ വാണ്ട് ടു ബി എ ടീച്ചർ, അതാണ് അയാൾക്ക് ഇഷ്ടം. ഇയാളെ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് പിടികിട്ടൂല. മലയാളിക്ക് എപ്പോഴും ഈ മനുഷ്യൻ്റെ പേര് പറയുമ്പോൾ ഈ മനുഷ്യനെ കാണുന്ന സമയത്തൊക്കെ ഒരു കൗതുകവും ഒരു വിസ്മയവുമാണ്.